PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന 12th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഏതാനും ചില ടോപ്പിക്കുകളിലെ മാതൃകാ ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ വിശദീകരണവുമാണ് നൽകുന്നത്. ഒരു തവണ മാത്രമാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കുക. ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലെ പ്രധാന ലക്ഷ്യങ്ങൾ ആണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, പദ്ധതി ആസൂത്രണങ്ങൾക്ക് സർക്കാരിനെ സഹായിക്കുന്നതിന്, വിവിധ മേഖലകളുടെ സംഭാവനകൾ വിലയിരുത്തുന്നതിന്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൻ്റെ ആകെ തുകയാണ് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. ദേശീയ വരുമാനം പ്രധാനമായും മൂന്ന് മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്: കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി VKRV റാവു ആണ്. ദേശീയ വരുമാന കമ്മിറ്റി രൂപവൽകൃതമായത് 1949 ഓഗസ്റ്റ് 4. ദേശീയ വരുമാന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ചെയർമാനായി PC മഹല്ലനോബിസ്, മറ്റുള്ള അംഗങ്ങൾ DR ഗാഡ്ഗിൽ, VKRV റാവു എന്നിവർ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO. 1951 മെയ് 2 സ്ഥാപിതമായ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു ആദ്യകാല നാമം. രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക് പ്രാധാന്യം നൽകുന്ന ദേശീയ വരുമാന ആശയം GDP ആണ്. ഒരു രാജ്യത്ത് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നത്തെ കമ്പോള വിലയിലുള്ള മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് GDP MP എന്നും, ഘടകച്ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നം ഘടകച്ചെലവിലുള്ള മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് GDP FC എന്നും അറിയപ്പെടുന്നു. ഒരു മൂലധന ഉൽപ്പന്നത്തിന് വർഷാവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേടുപാടുകൾ കാരണമുണ്ടാകുന്ന മൂല്യശോഷണം അറിയപ്പെടുന്നത് തേയ്മാനം അഥവാ ഡിപ്രിസിയേഷൻ എന്നാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ച് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. NDP എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? GDP - Depreciation. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയിൽ ഉൾപ്പെട്ടതാണ് ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി എന്നിവയെല്ലാം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കൂട്ടിച്ചേർത്ത മൂല്യ രീതി, വാല്യൂ ആഡഡ് മെത്തേഡ് എന്നത്. ഉൽപ്പന്ന രീതിയിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം GDP എന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം വർദ്ധിത മൂല്യത്തിൻ്റെ, ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ ആകെ തുകയാണ്. ഒരു ഉൽപ്പാദന ഘടകമെന്ന നിലയിൽ സംഘാടനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവായി നാലായി തരംതിരിക്കാം: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം അഥവാ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു. ഉദാഹരണം യന്ത്രങ്ങൾ. ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം അഥവാ ഓർഗനൈസേഷൻ. ഉൽപ്പാദന ഘടകങ്ങളും അവയുടെ പ്രതിഫലവും നോക്കാം. ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ്, തൊഴിലിൻ്റെ പ്രതിഫലം വേതനം, മൂലധനത്തിൻ്റെ പ്രതിഫലമാണ് പലിശ, സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭമാണ്. പണാത്മക GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതമാണ് GDP ഡിഫ്ലേറ്റർ. സ്ഥിരവിലയിൽ അതായത് കോൺസ്റ്റൻറ്റ് പ്രൈസിൽ GDP കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് യഥാർത്ഥ GDP അഥവാ റിയൽ GDP. നിലവിലെ പ്രചാരവിലയിൽ, കറൻറ്റ് പ്രൈസിലെ പ്രചാരവിലയിൽ GDP കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് പണാത്മക GDP അഥവാ മോണിറ്ററി GDP. പണാത്മക GDPയെ GDP എന്നും യഥാർത്ഥ GDPയെ സ്മോൾ ലെറ്റർ GDP എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ GDP ഡിഫ്ലേറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പണാത്മക GDP ആയ ക്യാപിറ്റൽ GDPയെ എന്തുകൊണ്ട് ഹരിക്കണം? യഥാർത്ഥ GDP ആയ സ്മോൾ ലെറ്റർ GDP കൊണ്ട് ഹരിക്കണം. GDP ഡിഫ്ലേറ്റർ ശതമാനത്തിലും സൂചിപ്പിക്കാറുണ്ട്. ക്യാപിറ്റൽ GDP ബൈ സ്മോൾ ലെറ്റർ GDP ഇൻറ്റു 100 എന്ന രീതിയിലും കണക്കാക്കാവുന്നതാണ്. ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി.
സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിച്ച പ്രതിഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്. ഒരു വർഷം എല്ലാ കുടുംബ യൂണിറ്റുകൾക്കും ലഭിക്കുന്ന വേതനം അഥവാ വെയ്ജ്, പലിശ, ഇൻട്രസ്റ്റ്, പാട്ടം, റെന്റ്, ലാഭം, പ്രോഫിറ്റ് എന്നിവ കൂട്ടുമ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിലെ അന്തിമ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കാണുന്ന രീതിയാണ് ചെലവ് രീതി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ആഭ്യന്തര ചെലവുകളെ നാലായി തരംതിരിക്കാം. സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്, പ്രൈവറ്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, അന്തിമ നിക്ഷേപ ചെലവ്, ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ അന്തിമ ഉപഭോഗ ചെലവ്, ഗവൺമെന്റ്സ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട്. ഒരു ഡാറ്റ തന്നിരിക്കുകയാണ്, അതിൽ നിന്നും ഫാക്ടർ വിലക്ക് NNP കണക്കാക്കാൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. NNPയുടെ കമ്പോള വില 5000 കോടി രൂപ, പരോക്ഷ നികുതി 400 കോടി രൂപ, സബ്സിഡി 200 കോടി രൂപ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഉത്തരം 4800 കോടി ആണ് ഉത്തരമായി NNP വരുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ GNP ലഭിക്കണമെങ്കിൽ GDPയോട് കൂടി അറ്റ വിദേശ ഉൽപ്പാദക ഘടക വരുമാനം അതായത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂട്ടണം. GNP = GDP + NFIA അതായത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂടി കൂട്ടേണ്ടതായി ഉണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ GNPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP. NNP = GNP - ഡിപ്രീസിയേഷൻ ആണ്. കമ്പോള വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് NNP അറ്റ് MP. ഘടകച്ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ഘടകച്ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് NNP അറ്റ് FC. സാങ്കേതികമായി ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത് NNP അറ്റ് FC ആണ്. NNP MP യിൽ പരോക്ഷ നികുതി അടങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ ഗവൺമെന്റ് ചില ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി നൽകാറുണ്ട്. NNP FC കണക്കാക്കുമ്പോൾ പരോക്ഷ നികുതി കുറയ്ക്കുകയും സബ്സിഡി കൂട്ടുകയും ചെയ്യണം. അടുത്തതായി നമുക്ക് ഫിസിക്സിലെ ഏതാനും ചില ചോദ്യങ്ങൾ നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയായി കുറയും? 1/4 കുറയും. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഇത് ഒരു സദിശ അളവാണ്. ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണമാണ് ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നു, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു, മഴത്തുള്ളികളുടെ ചലനം എന്നിവ. സാർവീക ഗുരുത്വാകർഷണ നിയമം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതാണ് സാർവീക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലവും കൂടുന്നു. രണ്ട് വസ്തുക്കളുടെ മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 ഇരട്ടിയാവും. ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ധ്രുവപ്രദേശത്തായിരിക്കും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം വസ്തുവിനുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെ ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്മോൾ ലെറ്റർ ജി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ ജി ജി കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ഇൻറ്റു എം ഭൂമിയുടെ മാസ് ബൈ ആർ സ്ക്വയർ എന്നാൽ ഭൂമിയുടെ ആരം. ജി സ്മോൾ ജി സമം ക്യാപിറ്റൽ ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ. അതിൽ ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്, ഭൂമിയുടെ മാസാണ് എം, ആർ എന്ന് പറയുന്നത് ഭൂമിയുടെ ആരമാണ്. ഭൂഗുരുത്വ ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിക്ക് യഥാർത്ഥ ഗോളാകൃതി ഇല്ലാത്തതിനാൽ ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നുമല്ല. ആയതിനാൽ ജിയുടെ മൂല്യം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല. ഭൂമധ്യരേഖാ പ്രദേശത്ത് ആരം കൂടുതലും ധ്രുവപ്രദേശത്ത് ആരം കുറവുമാണ്. ആരം കൂടുമ്പോൾ ജിയുടെ മൂല്യം കുറയുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ധ്രുവപ്രദേശത്ത് 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യമായ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഭൂകേന്ദ്രത്തിൽ ആകർഷണ ബലം 0 ആയതിനാൽ ജിയുടെ മൂല്യം 0 ആയിരിക്കും.
ചന്ദ്രനിലെ ജിയുടെ മൂല്യം 1.62 മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. ഒരു വസ്തുവിൻ്റെ ഭാരം എന്നത് വസ്തുവിൻ്റെ മാസ് എമ്മിൻ്റെയും ഭൂഗുരുത്വ ത്വരണം അതായത് ജിയുടെയും ഗുണനഫലമാണ്. ജിയുടെ മൂല്യം കൂടുമ്പോൾ ഭാരം കൂടുകയും മൂല്യം കുറയുമ്പോൾ ഭാരം കുറയുകയും ചെയ്യും. വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്, കാരണം ഇവിടെ ജിയുടെ മൂല്യം കൂടുതലാണ്. വസ്തുവിന് ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്, കാരണം ഇവിടെ ജിയുടെ മൂല്യം കുറവാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം പൂജ്യമായതിനാൽ വസ്തുക്കളുടെ ഭാരവും പൂജ്യമായിരിക്കും. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുന്നുള്ളൂ, കാരണം ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗം മാത്രമാണ്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഭാരം. ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം, ഒരു കിലോഗ്രാം വെയിറ്റ്. ഒരു കിലോഗ്രാം വെയിറ്റ് സമം 9.8 ന്യൂട്ടൺ ആണ്. ഭാരത്തിൻ്റെ യൂണിറ്റുകളാണ് കിലോഗ്രാം വെയിറ്റും ന്യൂട്ടനും. ഭാരം അളക്കുന്നതിനുള്ള ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ്. മാസ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് സാധാരണ ത്രാസ് അഥവാ കോമൺ ബാലൻസ്. ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ധ്രുവപ്രദേശത്ത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിർബാധ പതനം. നിർബാധ പതനം എന്ന് വിശേഷിപ്പിക്കപ്പെടണമെങ്കിൽ ഘർഷണമില്ലാതെ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. നിർബാധ പതനത്തിലായിരിക്കുന്ന വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, ഘർഷണ ബലം എന്നിവയെല്ലാം. പ്രപഞ്ചത്തിലെ ബലങ്ങളെ രണ്ടായി തരംതിരിക്കാം, സമ്പർക്ക ബലം കോണ്ടാക്ട് ഫോഴ്സ്, പിന്നെന്താണ് സമ്പർക്കരഹിത ബലം അഥവാ നോൺ കോണ്ടാക്ട് ഫോഴ്സും. സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം അതായത് സർഫേസ് ടെൻഷൻ, വലിവ് ബലം ഇലാസ്റ്റിക് ഫോഴ്സ്, ഘർഷണ ബലം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നിവയെല്ലാം. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്നിവയെല്ലാം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലമായ ബലം അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലം പ്രതല ബലമാണ്. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് പ്രതല ബലം. ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നതിന് കാരണം പ്രതല ബലമാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. സോപ്പുലായനിക്ക് പ്രതലബലം കുറവായതിനാലാണ് സാധാരണ ജലത്തേക്കാൾ ഇവയ്ക്ക് അഴുക്ക് എളുപ്പം നീക്കാൻ കഴിയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കൊഹിഷൻ ബലമാണ്. വ്യത്യസ്ത ഇനം പ്രതലബലത്തിന് കാരണമായ ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ പ്രതലബലത്തിന് കാരണം എന്താണ്? ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഈർക്കിൾ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹിഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡ്ഹിഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ കാരണമായ പ്രതിഭാസം കേശികത്വമാണ്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വം കാപ്പിലാരിറ്റി, കേശികത്വത്തിൻ്റെ ഇംഗ്ലീഷാണ് കാപ്പിലാരിറ്റി. കേശികത്വത്തിന് ഉദാഹരണങ്ങൾ വിളക്കുതിരി എണ്ണയെ വലിച്ചെടുക്കുന്നത്, ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത് എന്നിവയെല്ലാം. അഡീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ കേശിക ഉയർച്ച, കാപ്പിലറി റൈസ് ഉണ്ടാകുന്നു. അഡീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച, കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാവും. വിസ്കസ് ദ്രാവകങ്ങൾക്ക് ഉദാഹരണമാണ് തേൻ, ഗ്ലിസറിൻ എന്നിവ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവ മൊബൈൽ ദ്രാവകങ്ങൾ എന്നും അറിയപ്പെടുന്നു. വിസ്കസ് ദ്രാവകങ്ങളും മൊബൈൽ ദ്രാവകങ്ങളും ഒന്ന് നോക്കാം. വിസ്കസ് ദ്രാവകങ്ങളാണ് തേൻ, നെയ്യ്, ഗ്ലിസറിൻ, ആവണക്കെണ്ണ.
മൊബൈൽ ദ്രാവകങ്ങളാണ് ജലം, മണ്ണെണ്ണ, പെട്രോൾ, സ്പിരിറ്റ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. വൈദ്യുതാഘാതമേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമ്മി ചൂടാക്കുമ്പോൾ രക്തത്തിന്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാകുന്നു. അടുത്തതായി നമുക്ക് കെമിസ്ട്രിയിലെ ഏതാനും ചോദ്യങ്ങൾ നോക്കാം. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്താണ് ഉണ്ടാകുന്നത്? കൂടുന്നു. ബോർ ആറ്റം മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞ നീൽസ് ബോർ ആണ്. ബോർ ആറ്റം മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 അങ്ങനെ എന്ന നമ്പർ നൽകിയോ അല്ലെങ്കിൽ KLMNO അങ്ങനെ പേര് നൽകിയോ ആണ് സൂചിപ്പിക്കാവുന്നതാണ്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എൻ എന്നാൽ ഷെൽ നമ്പറാണ്, 2N² ആയിരിക്കും. ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32 അങ്ങനെ പോകും. ഓരോ ഷെല്ലിനുള്ളിലും ഉപ ഊർജ്ജ നിലകൾ സബ് ഷെല്ലുണ്ട്. സബ് ഷെല്ലുകൾക്ക് SPDF സ്മോൾ ലെറ്റർ SPDF എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ട്. S Sharp, P Principal, D Diffuse, F Fundamental. ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകൾ ഓർബിറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. S Subshellൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഗോളാകൃതിയാണ്. P Subshellൽ 3 ഓർബിറ്റലുകൾ ഉണ്ട്. ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണ്. D Subshellൽ 5 ഓർബിറ്റലുകളും F Subshellൽ 7 ഓർബിറ്റലുകളും ഉണ്ട്. ഇവയുടെ ആകൃതി സങ്കീർണമാണ്. സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം S ൽ 2, P ൽ 6, D ൽ 10, F ൽ 14. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്തെ മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. ഉദാഹരണം 1S². സ്കാൻഡിയത്തിൻ്റെ 21SCയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത്? 1S² 2S² 2P6 3S² 3P6 4S2 3D1 എന്നിങ്ങനെ ആയിരിക്കും. ഒന്നുകൂടി, 1S2 2S2 2P6 3S2 3P6 4S2 3D1 എന്നിങ്ങനെ ആയിരിക്കും. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജ്ജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം എന്നത് 1S 2S 2P 3S 3P 4S 4D 4P എന്ന തോതിലാണ്. ലാന്തനത്തിനും ആക്റ്റീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ 2 നിരകളായി ക്രമീകരിച്ചിരിക്കുന്നവയാണ് F ബ്ലോക്ക്. F ബ്ലോക്ക് മൂലകങ്ങൾ അന്തസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നു. 6ാം പീരിയഡിൽ ഉൾപ്പെടുന്ന ലാന്തനം LA മുതൽ ലുട്ടേഷ്യം LU വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നു. 7ാം പീരിയഡിൽ ഉൾപ്പെടുന്ന ആക്റ്റീനിയം AC മുതൽ ലോറൻഷ്യം LR വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെ ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. F ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 3. F ബ്ലോക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിനെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ളതിലാണ്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്കെഴുത്താണ് AR4S1 എന്നത്. പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 19K 1S2 2S2 2P6 3S2 3P6 4S1 എന്നിങ്ങനെയാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുത്താൻ മറ്റൊരു രീതി കൂടിയുണ്ട്. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ എഴുതിയ ശേഷം തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതുന്ന രീതിയാണ് ഇത്. ആറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ഈ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യത്തിൻ്റെ തൊട്ടു മുൻപുള്ള പീരിയഡിലെ ഉത്കൃഷ്ട മൂലകം ആർഗൺ ആണ്. ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1S2 2S2 2P6 3S2 3P6 ആണ്. ആർഗണിൻ്റെ പ്രതീകം ചേർത്ത് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് AR4S1 എന്നാണ്. കാൽസ്യത്തിൻ്റെ 20Ca ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 4 ആണ്. കാൽസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1S2 2S2 2P6 3S2 3P6 4S2 എന്നിങ്ങനെയാണ്.
സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയും വലതുവശത്ത് മുകളിലെ സംഖ്യ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയും സൂചിപ്പിക്കുന്നു. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ 4 ആണ്. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പീരിയോഡിക് ടേബിളിലെ ഏത് പീരിയഡിലാണ് കാർബൺ 6C ഉൾപ്പെടുന്നത്? 2nd പീരിയഡിൽ. കാർബണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2s2 2p2 എന്നിങ്ങനെയാണ്. 1s2 2s2 2p2. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ് നമ്പർ. കാർബണിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 2 ആണ്, അതിനാൽ പീരിയഡ് നമ്പറും 2 തന്നെയാണ്. സോഡിയത്തിൻ്റെ 11Na സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s1 എന്നിങ്ങനെയാണ്. സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെൽ നമ്പർ 3 ആണ്, പീരിയഡ് നമ്പറും 3 ആണ്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എസ് ബ്ലോക്കിൽ. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13 മുതൽ 14 വരെ ഗ്രൂപ്പിലുള്ളവയെ പി ബ്ലോക്കിലും 3 മുതൽ 14 വരെ ഗ്രൂപ്പുകളിലുള്ളവയെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഉദാഹരണം 4b 1s2 2s2 എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. 6c 1s2 2s2 2p6 അപ്പോൾ പി ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് ലോഹസ്വഭാവം കൂടുതലായിരിക്കും, അയോണീകരണ ഊർജം കുറവായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും എന്നതെല്ലാം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. 3Li 1s2 2s1 ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. 4b 1s2 2s2 ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ കാണപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്ക് ആണ്. പീരിയോഡിക് ടേബിളിൽ 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ് പി ബ്ലോക്ക് തുടങ്ങുന്നത്. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ ലഭിക്കും. ഉദാഹരണം 6c 1s2 2s2 2p2 ആയിരിക്കും. ഗ്രൂപ്പ് നമ്പർ എന്നാൽ ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണം +12, അപ്പോൾ 2 + 12 അങ്ങനെ 14 വരും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഇത് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. ഏത് ബ്ലോക്കിലെ മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്? ഡി ബ്ലോക്കിലേത്. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുൻപുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ പറ്റിയൊന്ന് നോക്കാം. ഷെൽ നമ്പർ 1 ആണെങ്കിൽ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. സബ്ഷെല്ല് എസ് ആയിരിക്കും. സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി 1s എന്നായിരിക്കും. സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. ഇനി ഷെൽ നമ്പർ 2 ആണെങ്കിൽ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. സബ്ഷെല്ല് എസ്സും പിയും ഉൾപ്പെടും. സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി 2s 2p എന്നിങ്ങനെ ആയിരിക്കും. സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ഉം 6ഉം ആയിരിക്കും. അടുത്തതായി നമുക്ക് സാഹിത്യം എന്ന ടോപ്പിക്കിലെ ഏതാനും ചോദ്യങ്ങൾ നോക്കാം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വരികൾ ഏത് കൃതിയിലേതാണ്? ഒരു ഉദ്ബോധനം, ശ്രീഭൂവില സ്ഥിര അസംശയം, ഇന്നു നിന്റെ യാഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ എന്ന് കുമാരനാശാൻ എഴുതിയത് വീണപ്പൂവിലാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്കിന്നന്നത്തെ ആചാരമാക്കാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്നത് കുമാരനാശാന്റെ ചണ്ഡാലഭിക്ഷുകിയിലെ വരികളാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരിയും ചണ്ഡാലഭിക്ഷുകിയിലേതാണ്. കേരളമേ നിന്റെ മഹാദീപം അസ്തമിച്ചു, നീ അന്ധകാരത്തിലായി, കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാന്റെ നിര്യാണവേളയിലാണ് കുമാരനാശാൻ വിവേകോദയ മാസികയിൽ ഇപ്രകാരം എഴുതിയത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് ഉദ്ഘോഷിക്കുന്ന കുമാരനാശാന്റെ രചന നളിനിയാണ്. മാംസ നിബദ്ധമല്ല രാഗം എന്ന സ്നേഹദർശനം
സ്നേഹാദർശം കുമാരനാശൻ അവതരിപ്പിച്ചത് ലീലയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന വരികൾ ദുരവസ്ഥയിലേതാണ്. വെട്ടിമുറിക്കുക, കാൽച്ചങ്ങല, വിഭോ, പൊട്ടിച്ചെറിയുക, ഈ കൈവിലങ്ങും എന്ന വരികൾ കുമാരനാശാനാണ് രചിച്ചത്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ, ഈ വരികൾ വള്ളത്തോളിൻ്റെതാണ്. വന്ദിപ്പിൻ മാതാവിനെ എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് വള്ളത്തോളാണ്. പോരാ പോരാ, നാളിൽ നാളിൽ, ദൂരദൂരമുയരട്ടെ, ഭാരതക്ഷ്മ ദേവിയുടെ തൃപ്പതാകകൾ എന്നീ വരികൾ വള്ളത്തോളിൻ്റെതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് വള്ളത്തോളാണ്. ലോകമേ തറവാട്, തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും, കൂടിത്തൻ കുടുംബക്കാർ എന്ന് പാടിയതും വള്ളത്തോളാണ്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മത്തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ, ആരുടെ വരികളാണിത്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ മാമ്പഴം കവിതയിലെ വരികളാണ് ഇത്. ചോര തുടിക്കും ചെറുകയ്യുകളെ, പേറുക വന്നി പന്തങ്ങൾ എന്നെഴുതിയത് വൈലോപ്പിള്ളിയാണ്. ദ്യോവിനെ വിറപ്പിക്കുന്ന വിധം അലറി വിളിച്ചത് കോവിലിൽ മയങ്ങിയ മാനവരുടെ ദൈവം കേട്ടോ എന്ന് വൈലോപ്പിള്ളി എഴുതിയിരിക്കുന്നത് സഹ്യൻ്റെ മകൻ എന്ന കവിതയിലാണ്. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി എന്ന വരികളും വൈലോപ്പിള്ളി രചിച്ചതാണ്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറിഞ്ഞാൻ നേരിനെ കാട്ടാം എന്നെഴുതിയത് വൈലോപ്പിള്ളിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. 1963 സെപ്റ്റംബർ 16 കേരള നിയമസഭയിൽ ഒരു MLA മലയാളത്തിലെ പ്രശസ്തമായ ഒരു നോവലിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പുസ്തകം വീടുകളിൽ ഉറക്കെ വായിക്കാനോ ക്ലാസുകളിൽ വിശദീകരിച്ച് കൊടുക്കുന്നതിനോ കൊള്ളുന്നതല്ല. ഏതാണ് ആ കൃതി? ഓടയിൽ നിന്ന്. പപ്പുവിനെ പള്ളിക്കൂടത്തിൽ അയച്ചാൽ പിന്നെ പകൽ സമയത്ത് അവനെ കൊണ്ടുള്ള ഉപദ്രവം തീരുമെന്ന് അമ്മ അഭിപ്രായപ്പെട്ടു. ഇപ്രകാരം ആരംഭിക്കുന്ന മലയാള നോവലായ ഓടയിൽ നിന്ന് രചിച്ചത് കേശവദേവാണ്. ആ നീർമാതളം ഇപ്പോഴും പൂക്കാറുണ്ട്, പക്ഷേ അത്രമേൽ പ്രണയാർദ്രമായി മാറിയിട്ടില്ല. പിന്നെ ഒരിക്കലും എന്ന വരികൾ എഴുതിയത് കമലാ സുരയ്യയാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ, നിങ്ങൾ തൻ പിൻതലമുറക്കാർ എന്നീ വരികൾ രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴയുടെ വാഴക്കുലയിലെ വരികളാണ് ഇത്. അങ്കുശമില്ലാത്ത ചാബല്യമേ, നിന്നെ മഞ്ഞിൽ അങ്കന എന്ന് വിളിക്കുന്നു ഞാൻ എന്നത് ചങ്ങമ്പുഴയുടെ വേതാള കേളി എന്ന കൃതിയിലെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതക കാന്തിയിൽ മുങ്ങിമുങ്ങി എന്ന കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ വർണ്ണിച്ച കവിയാണ് ചങ്ങമ്പുഴ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചനക്കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്ന വരികൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകിയിലേതാണ്. വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ എന്നെഴുതിയത് ചങ്ങമ്പുഴയാണ്. വാളല്ലൻ സമരായുധം, ജനജനധ്വാനം മുഴക്കിയിടുവാ നാളല്ലൻ, കരവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എന്ന് വയലാർ രാമവർമ്മ എഴുതിയിരിക്കുന്നത് സർഗസംഗീതം എന്ന കവിതയിലാണ്. ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നീ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയത് വയലാർ രാമവർമ്മയാണ്. നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നോ എന്ന വരികൾ എഴുതിയത് കടമ്മനിട്ടയാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് അയ്യപ്പ പണിക്കരാണ്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്ന വിപ്ലവ ആഹ്വാനം ഇടശ്ശേരിയുടേതാണ്. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതിക്കൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നത് ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയിലെ വരികളാണ്. ഒരു നാളും നോക്കാതെ നീക്കിവെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും, അതിലന്നു നീ എൻ്റെ പേരു കാണും, അതിലെൻ്റെ ജീവൻ്റെ നേരു കാണും. ആരുടെ വരികളാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. എന്നുമെന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ, നിന്ന സാന്നിധ്യം പകരുന്ന വേദന എന്നെഴുതിയത് ചുള്ളിക്കാടാണ്. മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്നെഴുതിയത് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. കവിതയുടെ പേര് മണിനാഥം. പിരിയുകയാണിതാ ഞാനൊരു അധകൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന വരികൾ രചിച്ചതും അദ്ദേഹമാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പാരിസ്ഥിതിക കവിത രചിച്ചത് ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ്. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിലും മരക്കൊമ്പിലെ കൊച്ചുകുയിലിനും നന്ദി എന്നെഴുതിയത് സുഗതകുമാരിയാണ്.
പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് എസ് കെ പൊറ്റക്കാട്. അമ്പിളിച്ചിരിക്കും മാനത്ത്, തുമ്പച്ചിരിക്കും താഴത്ത്, ഈ വരികൾ ഒ എൻ വിയുടേതാണ്. വസുദയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിവ വിറ്റുമോന്തുന്നു എന്ന് പാടിയതും ഒ എൻ വി ആണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയത് കവി വയലാർ രാമവർമ്മയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തം എഴുതിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലാണ്. പ്രാവേ പ്രാവേ പോകരുത് എന്ന കവിത രചിച്ചത് ഉള്ളൂർ. കാക്കെ കാക്കെ കൂടെവിടെ എന്ന ഗാനം രചിച്ചതും ഉള്ളൂരാണ്. ഓമനെ നീയുറങ്ങൻ മിഴിവണ്ടിണ, തൂമലർ തേൻ കുഴമ്പെൻ്റെ തങ്കം എന്ന വരികൾ ഉള്ളൂരിൻ്റെതാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും കപടലോകത്തിലെന്നുടെ കാപട്യം സകലരും കാണുമതാണൻ പരാജയം എന്ന് പാടിയത് കുഞ്ഞുണ്ണിമാഷുമാണ്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാഗീതത്തിൻ്റെ കർത്താവ് പന്തളം കേരളവർമ്മയാണ്. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാഗീതം എഴുതിയത് പന്തളം കെ പി രാമൻ പിള്ളയാണ്. അരി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ എന്ന് എൻ വി കൃഷ്ണവാര്യർ എഴുതിയത് മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സെയും എന്ന കവിതയിലാണ്. ഗാന്ധിജിയെ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ട് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ലോകമേ തറവാട്, തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് വള്ളത്തോൾ പാടിയത് ഈ കവിതയിലാണ്, എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.